السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي سنيا سمبنرايا ستي بشواسي ഈ അടുത്ത കാലത്തായി കേരളത്തിൽ സമസ്തയിലെ പണ്ഡിതന്മാരായിട്ടുള്ള വളരെ പ്രമുഖരെന്ന് പറയുന്ന പല ആളുകളും സി എം മടവൂരിനെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയും അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും സി എം വലിയുള്ളയിൽ ആരോപിക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലും സി എം വലിയുള്ള നമ്മെ സഹായിക്കുമെന്നും അതിനുള്ള കഴിവ് അല്ലാഹുവർക്ക് നൽകിയിട്ടുണ്ടെന്നും പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്വാഭാവികമായും ഈ വിഷയത്തെ പ്രാമാണികമായി ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനെ നമുക്കിവിടെ ഈ ഷിർക്കിന്റെ പ്രചാരകരായിട്ടുള്ള അതായത് മനുഷ്യനെന്ന സൃഷ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സുബാനോ ചില പതിനാറാം അധ്യായം ആ അദ്ധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വചനത്തിൽ പറയുന്നുണ്ട് യദൂന ലാ അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ വല്ലധീന അയ്യാന യുബഅസൂൻ അതിൽ പറയുന്നത് അള്ളാഹുവിന് ഓർമ്മയെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലാഹു ആണ് അവർ സൃഷ്ടിച്ചത് അവർ സൃഷ്ടാവല്ല അവർ സൃഷ്ടികളാണ് മാത്രമല്ല അംവാചുൻ മരിച്ചുപോയ ആളുകളാണ് ഇൻ അവർ ജീവിച്ചിരിക്കുന്നവരല്ല വമാ അയ്യാന ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നവരല്ലൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല വളരെ കൃത്യമാണ് മരിച്ചുപോയ ആളുകൾ ഈ മരിച്ചുപോയ ആളുകളിലേക്ക് സകലമായ കഴിവുകളും ചാർത്തിക്കൊടുത്തുകൊണ്ട് സി എം വലിയുള്ളയെ മാത്രം പ്രത്യേകമാക്കി കൊണ്ടുവരികയാണ് ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പോലും ഇപ്പോൾ പിറകോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് സി എം വലിയുള്ള മാത്രം ഫേമസ് ആകുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിലാണ് അദ്ദേഹത്തിന്റെ ദർഗ ആ ദർഗയിൽ ആളുകൾ വരികയും അവിടെ നേർച്ച ഉത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ അതിന്റെ വരുമാനത്തിന്റെ ഓരോഹരി ഈ പുരോഹിതന്മാർക്ക് കിട്ടുമെന്നതാണ് അതിന്റെ കാതലായ വശം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സി എം വലിയേക്കാൾ എത്ര ഖേമനാണ് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹ്നു എത്ര ഖേമനാണ് ഉമർ മുൽഹത്താബിർലി അള്ളാഹുനു എത്ര ഖേമനാണ് ഉസ്മാൻ ബിൻ അഫർ റലി അള്ളാഹ്നു എത്ര പ്രഗത്ഭനാണ് അലീബിനെ അബി ത്വാലിബുർലി അള്ളാഹുനു എത്ര പ്രഗത്ഭനാണ് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റലി അള്ളാഹുനു അബ്ദുല്ലാഹിബിനെ അബ്രുംബില്ലാസ് അബ്ദുല്ലാഹിബിൻ മസൂദ് അബ്ദുലാഹിബിനെ എത്ര എത്ര പ്രഗത്ഭനാണ് എന്തുകൊണ്ടാണ് അവരാരുടെയും കാര്യം പറയാത്തത് നബിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നബിയുടെ പൂരിശ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കാത്തത് കാരണം മദീനത്ത് അവിടെ ഉണ്ടിപ്പെട്ടിയില്ല കാണിക്കയില്ല നേർച്ചയില്ല പണമില്ല അതുകൊണ്ടത് കിട്ടില്ല നേരമടിച്ച് കേരളത്തിലെ സി എം വലിയ വലുതാക്കിയാലേ ആളുകൾ അങ്ങോട്ട് വരും ഇത് കച്ചവടമാണ് ഇത് വ്യവസായമാണ് നമുക്ക് ചില പ്രഗത്ഭരായ സമസ്തയിലെ പണ്ഡിതന്മാരെ ഭൂലോകത്തോളം വാഴ്ത്തുന്ന പണ്ഡിതന്മാരെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിമാരുടെ ചില ഡയലോഗുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫൽ എന്ന റാനിക വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പുരോഹിതൻ ഈ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഈ വ്യക്തി സി എം സി എം അടവൂരിനെ പോലെയുള്ള ആളുകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അപ്പൊ ആലമീൻ എന്ന് പറഞ്ഞാലോ റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകൻ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാലോ ലോകത്തിന്റെ പരിപാലകൻ അല്ലയാണെന്നാണ് ഖുർൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഉടനീളം ലോകത്തിന്റെ തമ്പുരാൻ അല്ലയാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാ ഇപ്പൊ നമുക്കറിയാം സൂറത്തുൽ ഉഖ്മാനിലെ പത്ത് പതിനൊന്ന് വചനങ്ങൾ അവിടെ അള്ളാഹു സുബാന പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അത് സംരക്ഷിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന പടച്ച തമ്പുരാനാണെന്നാണ് ആ അള്ളാഹുലേക്കാണ് പ്രവാചകന്മാരെല്ലാം ക്ഷണിച്ചത് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം വലിയ എന്ന് പറയുന്ന ഹൃദയത്തെ പോലും നിയന്ത്രിക്കാനാവാത്ത മനുഷ്യനാണ് എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് ഫൽ മുദബിറാത്തി ആയത്ത് നബിസാഹു അലൈവിസ്ലമേ ആണ് ഊതി തന്നത് ഇബ്രാഹിം നബിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് മൂസ അലി ഇസ്സലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈസ അലി ഇസ്സലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് മറിയം ബിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ ഖുറാനിക വചനം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞോ യേശുഖസു ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികൾ പോലും ഇപ്പോൾ വാദിക്കുമോ ശ്രീരാമനാണ് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നത് എന്ന് ഹൈന്ദവൻ പോലും വാദിക്കുമോ അതിനിടയിലാണ് സി എം വലിയ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മാനസിക രോഗിയായി ജീവിച്ച മരിച്ചുപോയ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അതിനൊക്കെ ശേഷിക്കുറവ് സംഭവിച്ച സംസാരത്തിന് പോലും പ്രയാസം നേരിട്ട രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനാണ് ഇത്ര ലോകത്ത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്തു വലിയ വിവരക്കേടാണ് ആധുനിക ലോകത്ത് മുസ്ലിം സമുദായത്തോട് ഈ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്റെ ചോദ്യം ബക്രയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ബ്രിങ് ദ എവിഡൻസ് എവിടെയാ നിങ്ങളുടെ സി എം വലിയ കള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ഏത് കുറാനിക വചനം കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കുക ഏത് പ്രവാചകന്റെ വചനം കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കുക നിങ്ങളുടെ വിശ്വാസം അബൂജയലിനേക്കാൾ പഴച്ച വിശ്വാസമാണ് എന്ന് തെളിയിക്കാനാണ് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കഴിവുകൾ ആര് നൽകി എന്താണ് ഈ പറയുന്നത് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു വർക്ക് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഒരു കഴിവ് ഒരു അണുമണിത്തൂക്കം കഴിവ് അള്ളാഹു വർക്ക് വകവച്ചു കൊടുത്തിട്ടുണ്ടോ നമുക്ക് വിശുദ്ധ ഖുറാനിലെ ഒരു വചനം പരിശോധിക്കാം ഖുർആനിലെ മുപ്പത്തിനാലാം അധ്യായം സൂറത്ത് സബ ഇലെ ഇരുപത്തിരണ്ടാമത്തെ വചനം

ാന്തവരൊക്കെ സൂചിപ്പിച്ച പോലെ അവരുടെ ആത്മാക്കളാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത് അതായിരുന്നല്ലോ ഈ മക്കാമിഷിരിക്കാണല്ലോ വിശ്വസിച്ചത് യഹൂസ് സൂറത്ത് കാര്യം എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ അതിനെ പറ്റി ചോദിച്ചു നിയന്ത്രണാധികാരം മുദബബിർ ആലം ആരാണ് എന്ന് അബൂജയലിനോട് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അബൂജല് പറയാണ് ഫസയൂലൂൻ അള്ളാ അല്ലയാണ് ലാത്തയാണെന്ന് അവർ പറയുന്നില്ല ഉസൈ ആണെന്നവർ പറയുന്നില്ല മനാത്തിയാണെന്ന് അവർ പറയുന്നില്ല യഹൂസി യഹൂക്കിനെ പറയുന്നില്ല മറിയം ആണെന്ന് ആണെന്നവർ പറയുന്നില്ല ആണെന്ന് ഉസൈറാണെന്നവർ പറയുന്നില്ല ആണെന്ന് ഇസ്ലാണെന്നവർ പറയുന്നില്ല ഖലീൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമാണ് കിലീമുല്ലാഹിഅലി ഇസ്സലാ ആണ് എന്നൊന്നും അവർ പറയുന്നില്ല ഫസയക്കൂലയാണ് ഇവർ പറയണതോ സി എം വലിയ വ്യത്യാസമുണ്ട് ഇസ്ലാമാകട്ടെ വചനങ്ങളാണ് ജിന്നു വർഗത്തെയും സൃഷ്ടിച്ച അള്ളാനെ മാത്രം ആരാധിക്കാനാണ് എത്ര വലിയ കടോരമായ ശിർക്കാൻ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ അണു അണു മണി തൂക്കം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്തതാണ് അതിനേക്കാൾ നിസാരമായ തൂക്കം പോലും ഈ മഹാന്മാരിൽ ഒരാളും ഉടമപ്പെടുത്തുന്നില്ല നബിസ്വല്ലാം മരണത്തിന് ശേഷം എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ സഹേബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ ലോകത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന നബിയാണ് എന്ന് അബുബക്കർ സുദ്ദീഖർ നബി അലൈഹി സല്ലിഇസ്ലാം എടുക്കാൻ മുന്നിലാണോ സി എം വലിയ ആണോ അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം അബുബക്കർ സുദ്ദീഖിനെക്കാളും സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ വിളിക്കപ്പെടുന്ന അബുബക്കർ സുദ്ദീഖിനേക്കാളും വലുതാണോ ചിത്തടി മീത്തൽ അബുബക്കർ മക്കയിൽ ജനിച്ച് കുറേശി പ്രമാണിയായ ആ മഹാനായ അബുബക്കർ സദ്ദീഖ് സൂറത്ത് റഅതിൽ പറയുന്ന ഇരുപത്തിരണ്ട് മുതലുള്ള വാചകത്തിൽ പറയുന്ന സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ കേബൂബക്കർ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കേ എന്തോ നോക്കൂ മിസ്ക ഏത് പള്ളി തറസിൽ പഠിച്ചോനോ അതിനർത്ഥം അറിഞ്ഞൂടെ അവർ ഉടമപ്പെടുത്തുന്നില്ല മിസ്കാലത്ത് അണുമണിത്തൂക്കം പിന്നല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു അണുമണി തൂക്കം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല എന്നാ പറയണത് ഇനി നിങ്ങൾക്ക് മറ്റൊരു പണ്ഡിതന്റെ പ്രഭാഷണ ശകലം കേൾക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നോക്കൂനായി കറക്റ്റ് ശരീരത്തിനനുസരിച്ച് നിയന്ത്രിച്ചുണ്ട് അലറത്തിൽ ഇങ്ങനെ കടക്കാണ് ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ അശ്രദ്ധയിലായാൽ ട്രെയിനുകൾ തന്നി കൂട്ടിയിരിക്കും അശ്രദ്ധയിലായാൽ സംഭവിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പകരാണാ പറഞ്ഞത് അതായത് സി എം വലിയ ലോകം മുഴുവനും നിയന്ത്രിക്കാണ് ഒരു മുക്മിനായ മനുഷ്യൻ ഈ വിശ്വാസത്തിന്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു മുക്മിനായ മനുഷ്യൻ വിശ്വസിക്കുവോ അള്ളാഹു സുബാനത്ത് അധ്യായം പതിമൂന്നാമത്തെ വചന ഇതൊരു ഈത്ത ഈത്തപ്പഴമാണ് ഈത്തപ്പഴത്തിന്റെ കുരു നിങ്ങളൊന്നാലോചിച്ചു അള്ളാഹു സുബാന ചല മക്കാമിഷിഖുകൾക്ക് വളരെ പരിചയമുള്ളൊരു കാര്യം പറയാണ് നോക്കൂ നിങ്ങൾ ഈ ഈത്തപ്പനക്കുരുവിന്റെ പാട ഇതാണ് ഈ എംലിക്കൂറം ഇൻ കിത്മീർ കിത്മീർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഈത്തപ്പനക്കുരുവിന്റെ ഈ പാടല്ലേ എത്ര നിസാരമാണ് ഈ പാട ഈ പാട പോലും നിങ്ങൾ അള്ളാഹുലാത്ത ഒളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാ പറയുന്നത് അവര് ഉടമപ്പെടുത്തുന്നില്ല മാ ഒരു പാട അധീനപ്പെടുത്തുന്നില്ല എന്നിട്ടാ അവർ ലോകം മുഴുവനെ നിയന്ത്രിച്ച് കണ്ട് അതിനുള്ള കഴിവ് അള്ളാഹു സി എം വലിയ കൊടുത്തിട്ടുണ്ട് ഖുർആാനിലെ പതിനേം അധ്യായം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ ഏ പതിനേ അധ്യായം ാണ് അള്ളാഹുനുറമേ നിങ്ങൾ വാദിച്ചു പോരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല ഉണ്ട് എന്നല്ല എന്താ സി എം വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ അസംദിഗ്ധമായി ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് സി എം കൊടുത്തിട്ടുണ്ട് എന്നാണ് പുരോഹിതന്മാർ പറയുന്നത് രോഗം മാറാൻ നമ്മൾ പലരോട് എന്താ പറയാ രോഗം മാറണേ എന്ന് മാറ്റിത്തരാൻ വേണ്ടി റബ്ബിനോട് ദു ചെയ്യണേ നമ്മൾ പറയും പല മഹാന്മാര് നമുക്ക് വേണ്ടി ദുവാ ചെയ്യും പക്ഷേ സി എം വലിയ പറഞ്ഞാൽ സി എം പറയും അത്രേ അല്ല ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കള്ള ആവശ്യമില്ല നിങ്ങളുടെ രോഗം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് ശിഫയാക്കാൻ എനിക്ക് കഴിവുണ്ട് എനിക്ക് എല്ലാവിധ കഴിവും അല്ല തന്നിട്ടുണ്ട് എന്ന് സി എം വലിയ അസംദിഗ്ധമായി പറയുമായിരുന്നു ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ എന്തോ ഒരു വലിയ കുഫറും ഷിർക്കുമാണ് ഈ പുരോഹിത വർഗം നമ്മളെ കൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കിക്കേ ഇവിടെ അള്ള ഖുർആി പറയണെന്താണ് നിങ്ങൾ നോക്കൂ നിങ്ങളിൽ നിന്നൊരു ഉപദ്രവം നീക്കുവാനോ നിങ്ങൾക്കൊരു രോഗം അതൊരു ഉപദ്രവമാണ് രോഗാണോ അതൊരു ഉപദ്രവമാണ് അത് നീക്കുവാനോ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിക്ക് ചെറിയൊരു മാറ്റം വരുത്തുവാനോ ഈ മഹാന്മാർക്ക് ഒരാൾക്കും കഴിവില്ല എന്ന് അല്ലാണ് പറയുന്നത് ഇന്ന ഹാദൽ ഖുറനെ യഹജിയിൽ ഇല്ല ചിഹിയാക്കും ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു പതിനേഴം അധ്യായം ഒമ്പതാമത്തെ വചനമാണ് ആ ഖുറാന പറയുന്നത് ഒരു കഴിവ് അവരുടെ അധീനത്തിൽ ഇല്ല സി എം അങ്ങനെ കഴിവ് എടുത്തിട്ടുണ്ട് അല്ല പറഞ്ഞു ഈശാനബിക്ക് പോലും കൊടുത്തിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിന് കൊടുത്തിട്ടില്ല മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടില്ല മറിയം കൊടുത്തിട്ടില്ല അല്ല തന്നതാ എനിക്കിത് ഞങ്ങളുടെ കഴിവ അല്ല ഞങ്ങൾക്ക് കഴിവ് എന്നല്ല കാലച്ചുഹമിന്നെന്തില്ല കുറഞ്ഞ മൂന്നാമത്തെ മുപ്പത്താറാമത്തെ വചന അതുകൊണ്ട് ഈ പുരോഹിതന്മാർ നമ്മളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് നിങ്ങൾ ഒരു സംശയം വേണ്ട പുരോഹിതന്മാർ നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് രക്ഷപ്പെട്ടോളി നിങ്ങൾ ആ ആ ഉസ്താദിന്റെ സംസാരം കേട്ടെ രോഗം മാറ്റുന്ന അതിനുള്ള മുഴുവൻ കഴിവും സി എം വലിയൊക്കെ ഉണ്ട് അല്ലാൻ്റെ ആവശ്യമില്ല ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ജീവിതത്തിൽ ആരോടെങ്കിലും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത് അത് ഞാൻ ഏറ്റെടുത്തു അത് ഞാൻ സുഖപ്പെടുത്തി അ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അല്ലാഹു നൽകിയില്ലേ കണ്ടേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ അധികാരം അള്ളാഹു നൽകിയില്ലേ എന്നാണ് അള്ള പറയുന്നതോ ലാ മിസ്കാല അണുമണി തൂക്കം പോലും കഴിവല്ല കൊടുത്തിട്ടില്ല പറയാ എന്നിട്ട് അലല്ലാഹിൽ കദീബ് അള്ളാഹിന്റെ പേരിൽ കളവ് പറയാ വമൻ അക്രമി ആരാണ് അത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവനാണ് ഈ ഉസ്താദ് അള്ളാഹുവിന്റെ പേരിൽ കള്ളമാണ് പറയുന്നത് കളവാണ് പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഗൗരവം ആലോചിച്ചു നോക്ക് സി എം വലിയ നമ്മുടെയൊക്കെ രോഗം മാറ്റാനുള്ള കഴിവ് അസന്ധിഗ്ധമായി നൽകിയിൻ എന്നിട്ട് രോഗിയായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്തോ ഒരു അത്ഭുതമാണ് മനുഷ്യരെ തലച്ചോറ് കൊടുത്ത് ആലോചിച്ചു നോക്ക് ഞങ്ങളോട് ദേഷ്യവും പകയും വെച്ച് നടക്കുന്നതിന് പകരം പരലോകമോർക്ക് ആ പരലോകത്തൊരു ഒരു രക്ഷയുണ്ടാവൂല്ല അള്ളാഹു എത്ര സ്ഥലത്താ പറയുന്നത് നിങ്ങൾ നോക്ക് അള്ളാഹു സൂറത്ത് ഹജ്ജി ഇരുപത്തിരണ്ടാം അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയാ ഒരു ഉദാഹരണം ഇതാ വിവരിക്കുന്നു ൂ ലഹു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ശരിക്കും കേൾക്കണം തീർച്ചയായും അള്ളാഹുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ ഈ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ള കഴിവ് കൊടുത്തു എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന അവരുടെ വിശ്വാസം ആ വിശ്വാസപ്രകാരം അവർ ഈ മഹാന്മാരോട് ദുവാ ചെയ്യുന്നു അപ്പൊ അല്ല പറയാണ് ഒരു ഈച്ചയെപ്പോലും അവർ സിട്ടിച്ചിട്ടില്ല വഹും യുഹ്ലക്കൂവൻ അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഖുർആാനെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു അവർ തന്നെ സൃഷ്ടികളാണ് അതുകൊണ്ടൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരുടെ പക്കൽ നിന്നും വല്ലതും ഈച്ച തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ എന്നറയും ദുർബലർന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവർ ഇവിടെ പറയുന്ന എല്ലാ കഴിവും കൊടുത്തു എന്നാണ് എന്തു വലിയ വിരോധാഭാസമാണ് അടുത്ത ചില സംസാരങ്ങളൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒരാളുടെ സംസാരം നിങ്ങളൊന്ന് കേട്ടേ ലോകത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പിലാക്കുന്നതും അവരാണ് വെറുതെ പറഞ്ഞതല്ല മുതബുൽ അതിലും വലിയ വലിയ ആളായി ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു ലോകത്തെ എത്ര ഗൗരവമായ കാര്യമാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പാക്കുന്നതും സി എം മടപൂരാണ് ഏത് നിയമം ഉസ്താദ് ഏത് നിയമം ട്രാഫിക് നിയമമാണോ സർക്കാർ നിയമമാണോ അല്ലെങ്കിൽ വ്യോമസേന നിയമമാണോ അല്ല കരസേനാ നിയമമാണോ നാവികസേനാ നിയമമാണോ ഏത് നിയമമാണ് ശരീരത്തിനെ കുറിച്ചാണോ എങ്കിൽ അന്ന് ചോദിക്കുന്നുണ്ട് ലഹും നാല്പത്തിരണ്ടാം മധ്യം ഇരുപത്തി ഒന്നാമത്തെ വചനം തറയോ അള്ളാഹു മതമായി നിശ്ചയിക്കാത്ത വല്ലവും നിങ്ങൾക്ക് മതമായി നിശ്ചയിച്ച വല്ല പങ്കാളിയും മത നിയമങ്ങൾ കൊണ്ടുവരുന്നത് സി എം വലിയ അത് നടപ്പാക്കുന്നത് സി എം വലിയ അതാണ് ശരിക്ക് ആരോട് ചോദിച്ചത് ഹദീബിന് ആതിയുടെ സസിലേക്ക് കയറി വരിക അപ്പോ അർബാബം വൽ മറിയം ഇത്തും സൂറത്ത് തൗബയിലെ മുപ്പത്തൊന്നാമത്തെ ആയത് ഒമ്പതാം അധ്യായം ഈ ആയ തോന്നുമ്പോ ഹദീബിന് ആദ്യം പറയാണ് ഞങ്ങൾ അതിനെ അവരെ റബ്ബാക്കിയിട്ടില്ലല്ലോ അവർ റസ് അവരൊരു മതനിയമം കൊണ്ടുവന്നു അത് ഹലാലാണ് എന്നവര് പറഞ്ഞാൽ അള്ളാഹ് ഹലാലാക്കിയ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് അവർക്കുള്ള ഇബാദത്ത് അവരൊരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹ് ഹറാമാക്കിയ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് ഇവിടെ മതനിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പാക്കുന്നതും അവരാണ് എത്ര വിരോധാഭാസമാണ് എത്ര വലിയ ചിർക്കാണ് ഈ പുരോഹിതൻ പറയുന്നത് ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അവരാണ് അബൂജലിനോട് അബൂലഹബിനോട് ബലീദോട് നബിസ്ലും ചോദിക്കാണ് ലോകത്തിന്റെ നിയന്ത്രണാധികാരം ആർക്കാണ് അബൂജൽ പറയുന്നു അബൂജലാണെന്ന് പറയുന്നില്ല അത് വേറെ ആരെങ്കിലും പറയുന്നില്ല ഇബ്രാഹിം നബിക്കാണെന്ന് പറയുന്നില്ല മലക്കുകൾക്കും ജിന്നുകൾക്കുമാണെന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു പ്രവാചകനാണ് എന്ന് പോലും ആ അബൂജൽ പോലും പറയുന്നില്ല എങ്ങാനും അബൂജലെങ്ങാനും വെച്ച് ഈ മൊയ്യാക്കന്മാരെ കണ്ടാൽ അവർക്ക് കൈ കൊടുത്തോണ്ട് പറയും നിങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം എന്നിട്ട് പോലും ബദർല് ഞങ്ങള് തോറ്റു മുസ്ലിം ഇങ്ങനെ ഞങ്ങൾ കൊന്നു ഞങ്ങൾ നരകാവകാശികളായി ഞങ്ങളെക്കാൾ എത്ര മോശമായ മുഹമ്മദ് നബി അന്ന് ഞങ്ങളോട് ചോദിച്ചു ആരാ ലോകത്തിന്റെ നിയന്ത്രണാധികാരം അത് ഇന്നഔലിയാണ് ഇന്ന് നബിയാണ് എന്ന് പോലും ഞങ്ങൾ പറഞ്ഞില്ല അതല്ലയാണ് എന്ന് പറഞ്ഞ ഞങ്ങളെ അപ്പോഴും മുഹമ്മദ് നബി പറഞ്ഞ ഞങ്ങൾ മുഷരിക്കുകളാണ് എത്ര ഗൗരവമായി ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ആലോചിക്കണം ഇതിലെ ഏറ്റവും ഖേദകരമായ കാര്യം നമ്മൾ ആലോചിക്കണം അടുത്ത ഒരു പുരോഹിതന്റെ പ്രസംഗം കൂടി നമുക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ ആ ഭാഗം നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിലൊന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് നമുക്ക് ഒന്ന് നോക്കണേ നിങ്ങൾ ദുനിയാവും സി എം ഉള്ളയാണ് എന്തൊക്കെ ഹൈറുകൾ നമുക്കുണ്ടോ അതൊക്കെ നൽകുന്നത് സി എം ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം മക്കാമെഷീരിക്കും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ കേരളത്തിലെ സമസ്തയും മക്കാമശൂരിക്കളും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക്

കദ് കദ് നബി അലൈഹി വസല്ലം പറയും മദി മദി നിങ്ങൾക്ക് നാശം എന്താണ് ഫയഖൂലൂന ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക അവർ പറഞ്ഞിരുന്നത് എന്താണ് അല്ലാഹുവേ നിനക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കൂറുകാർ അല്ലാഹുവേ നിനക്കുണ്ട് അവർ സ്വന്തമായി കഴിവുള്ളവരല്ല എന്താ പറയുന്നത് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക നീ എന്തൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടോ നീ കൊടുത്ത അവർക്ക് എന്തൊക്കെ കഴിവുണ്ട് അത് നീ കൊടുത്തതാണ് നിന്റെ ഉടമസ്ഥതയിലാണ് അപ്പൊ അള്ള അതിന് കൊടുത്തിട്ടുണ്ട് എന്ന സമസ്തക്കാരുടെ വിശ്വാസവും മക്കാമിഷീർക്കാരുടെ വിശ്വാസവും ഒരേപോലെയാണ് അങ്ങനെ അള്ള കൊടുത്ത കഴിവെന്ന് തേടിയപ്പോൾ ഋസുലല്ല പറഞ്ഞ് വൈലക്കും നിങ്ങൾക്ക് നാശം എന്നാണ് അത് പറയരുത് എന്നാണ് മതി മതി എന്ത് പറയരുത് എന്ന് അള്ള കൊടുത്ത കഴിവുന്നാണ് ഞങ്ങൾ തേടുന്നത് എന്ന് അബൂജലയെ പറയരുത് എങ്കിൽ കേരളത്തിൽ കാന്തപുരത്തേക്ക് എങ്ങാണ്ട് റസൂല് വരിക നിങ്ങൾ വിചാരിച്ചോ കാന്തപുര അബൂക്കർ മുസ്ലിയാരോട് പറയും മതി മതി നിർത്തിക്കടാ ഇത് തന്നെ അബൂജലിനോട് ഞാൻ പറഞ്ഞു അബൂവക്കറെ ഇത് തന്നെയാണ് അബൂജലോട് പറഞ്ഞു അതുകൊണ്ട് മക്കത്ത് ജീവിച്ച റബൂബക്കർ സിദ്ദീഖുണ്ട് മദീനത്ത് മരിച്ച റബൂബക്കർ സിദ്ദീഖുണ്ട് ആ അബൂബക്കർ സിദ്ദീഖിന്റെ വിശ്വാസത്തിലേക്ക് കാന്തപുരത്ത് അബൂബക്കരെ നീ മാറിക്കോ എന്ന് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാം പറയും ഇങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത് കാരണം നരകം എന്നത് ചെറിയ സ്ഥലമല്ല

ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലെ അവർ അധീനപ്പെടുന്നത് സൃഷ്ടിച്ചിട്ടില്ല ഇനി സൂറത്ത് ബക്രയിലെ വളരെ ഗൗരവമായ ഒരു ഖുറാനിക് വചനമുണ്ട് നാളെ ആഹ്രത്തിൽ ഈ ആളുകൾ വരുന്നതിനെ കുറിച്ച് അള്ളാഹു സുബോണ പറയാൻ ഈ പണ്ഡിതന്മാരും ഈ പ്രസംഗിച്ച പണ്ഡിതന്മാരും അവർ പറയുന്നത് തൊണ്ടതൊടാതെ വിഴുങ്ങിയ സാധുക്കളായ മനുഷ്യന്മാരും ആഹ്റത്തിൽ വരുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട് ഖുറാൻ അതിങ്ങനെയാണ് അവന് സമന്മാരാക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുനെ സ്നേഹിക്കുന്നതുപോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു പകരാഹസനി നൌഷാദ് അഹ്സനി അബ്ദുൽസമദ് മുസ്ലിയാർ നിങ്ങൾ നോക്കി ഇവരൊക്കെ ഈ ടീം മുഴുവനും സി എം വലിയനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അള്ളാഹുനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ സഹാബത്തിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് പറയാനില്ല അള്ളാഹുന്റെ ഏകത്വത്തെ കുറിച്ച് ഇവർക്ക് പ്രസംഗിക്കാനില്ല ഇവരെല്ലാം പറയുന്നത് ഈ ഔലിയാക്കളുടെ കഴിവും അവരുടെ സഹായവും അവരോട് പറഞ്ഞോളൂ നമുക്ക് ദുനിയാവോ ആഹ്റൊക്കെ തരുന്ന അവരാണ് അതുകൊണ്ട് അവരെ മുതമ്പിർലാലമായി സ്വീകരിച്ചോളൂ എന്നൊക്കെയാണ് ഈ പുരോഹിത വർഗം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ വർഗം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെലഫികൾ നിങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് പ്രവാചകന്മാർ ക്ഷണിച്ച പോലെ ഈ പുരോഹിതന്മാരാകട്ടെ നിങ്ങളെ നരകത്തിലേക്കും നാല്പതാമത്തെ നാൽപ്പത്തൊന്നാമത്തെ വചന ഇനി ആയത്തിൽ പറയുന്നതെന്ന് അറിയും അള്ളാഹുനെ സ്നേഹിക്കുന്നത് പോലെ ചില ആളുകൾ എന്നിട്ടോ എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടാണ് അതിശക്തമായ സ്നേഹമുള്ളത് ഈ അക്രമികൾ ഏത് അക്രമികൾ അള്ളഹാനെ പോലെ തന്നെ മൊയ്തീൻ സൈഹിനെയും അള്ളാനെ പോലെ തന്നെ സി എം വയ്യുള്ളനെയും അതിനേക്കാൾ കുറെ കൂടി അവരെ സ്നേഹിക്കുന്ന ഈ അക്രമികൾ അവർ ആ ശിക്ഷ കാണുന്ന ദിവസം എന്നിട്ട് അവര് പറയും അന്നൽ ഇല്ലാഹി എല്ലാ കഴിവും അള്ളാ നിങ്ങൾ ആലോചിച്ചു നോക്ക് ദുനിയാവിൽ എന്തായും പറഞ്ഞ് എല്ലാ കഴിവും സി എം വലിയ കള്ള കൊടുത്തിട്ടുണ്ട് നമ്മളെ സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ولكن ولكن اكثر اكثر الناس الناس لا لا يشعرون എന്താ മുതാമധ്യേ പറയുന്നത് പല വചനങ്ങളിലും മനുഷ്യരിൽ ഭൂരിപക്ഷ ആളുകളും ചിന്തിക്കൂല ഇത് അല്ലാഹു അള്ളാഹു സുബാന ഒരു കഴിവും ഈ മഹാന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാ എന്നിട്ട് എല്ലാ കഴിവും കൊടുത്തുനിന്ന് ദുനിയവിൽ നമ്മളെ പഠിപ്പിക്കുക സി എം വലിയ കറാമത്തൊരു പൈസ വിഴുങ്ങാനാ എന്താ ഉത്തരേന്ത്യയിലെ പറ്റി പറയാത്ത് എന്താ അമേരിക്കയിലൊരു ഔലിയാനെ ഔലിയനെ പറ്റി പറയാത്ത് എന്താ സൗദി അറേബ്യയിലെ അനേക ഔലിയാക്കളെ പറ്റി പറയാത്ത് എന്താ സി എം വഴിയുള്ളതിനെ പറ്റി പറയുന്നത് അവിടെയാണ് ഉണ്ടിപ്പെട്ടിള് അവിടെയാണ് കാണിക്കവഞ്ചിള് അവിടെയാണ് പൈസ വീഴുക അവിടെയാണ് പലതു ഓതുക അവിടെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുക അതിന്റെ ഓഹരി ഇവർക്ക് കിട്ടൂ അമേരിക്കയിലെ ഒരു ശൈഖിനെ പറ്റി പ്രസംഗിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഔലിയനെ പറ്റി പറഞ്ഞിട്ട് അവിടെ പൈസ വീണ ഇവർക്ക് എന്ത് വീഴാനാ ബാലിൽ ബാത്തിൽ ഇല്ല ഒമ്പതാമത്തെ വചന

അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭം അത്രയത് സൂറത്ത് വക്രയൂ ആലോചിച്ച് അനുയായികൾ അന്ന് പറയും ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചു പോക്കിന് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇവർ ഞങ്ങളെ ഈ ഭൗതിക പരലോകത്ത് വെച്ച് ഇവർ ഞങ്ങൾ വിട്ടുമാറിയതുപോലെ അള്ളാഹുവേ ദുനിയാവിലേക്ക് ഞങ്ങൾ ഇത് മടക്കിയിരുന്നുവെങ്കിൽ ഇവരുമായി ഞങ്ങൾക്കൊരു ബന്ധവും ഉണ്ടാകുമായിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ഷിയാബ് പകരെയും കാന്തപുരത്തിനെയും തങ്ങളെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നില്ലേ ആ കെട്ടിപ്പിടുത്തം ഉണ്ടാകില്ല റബ്ബെ ഇവിടുന്ന് അവർ ഞങ്ങൾ ഉപേക്ഷിച്ച പോലെ അവരെ ഭൗതിക ലോകത്തുനിന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു എന്നവർ പറയും നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനാവുകയില്ല അപ്പൊ സി എം വലിയ അള്ള കൊടുത്ത കഴിവാണെന്ന് പറഞ്ഞ് സി എം വലിയ തേടുന്നവർ നരകാഗ്നിയിലാണ് സ്വർഗത്തിലല്ല ഈ കാര്യം നിങ്ങൾ അറിയിക്കേണ്ട ചുമതല ഈ വിഷയം പഠിച്ച ഒരു പ്രബോധകൻ എന്ന നിലക്ക് എന്റെ ബാധ്യതയുണ്ട് എന്നോടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുതയുള്ളു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എത്ര ഖുറാനിക വചനമാണ് ഒരു പ്രസംഗത്തിൽ ഈ ഈയുള്ളവനൊക്കെ ഉദ്ധരിക്കുന്നത് ഖുറാന്റെ അധ്യായം പറയുന്നു വചനം പറയുന്നു നിങ്ങളുടെ പുസ്താദമാര് നാക്കിട്ട് അടിക്കുക എന്നല്ലാതെ ഒരു ഹദീസോ ഒരു ഖുറാനിന്റെ വചനവും പോലും അപ്പൊ പകരാ ഒരു ഖുർആൻ ആയത്ത് ഉദ്ധരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരെ മുറിച്ച് ഒരുപാട് കിതാബുകൾ ഇബാറത്തുകൾ സി എം വലിയ പോലെ പറ്റിയുള്ളവരെ പറ്റി മനഃപ്പാടാക്കി പറയും ഖുറാന്റെ വചനം പറയുന്നില്ല ഹദീസ് പറയുന്നില്ല യഥാർത്ഥ പ്രമാണങ്ങൾ പറയുന്നില്ല അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നില്ല ഷിർക്കിന്റെ പ്രചാരകരായി ജീവിക്കുകയാണ് അതുകൊണ്ട് ദേവി ചെയ്ത് പടച്ചോനെ ഓർത്ത് ഈ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാ സഹായവും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് അഭയം തേടേണ്ടത് ബിയെ ഇന്ദ മാധു റബ്ബി വലാ ബിഹി ഞാൻ ഉൻ റബ്ബിനോടല്ലാതെ ദുവാ ചെയ്യുകയില്ല ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല സൂറത്ത് ജിന്നിലെ ും ഇരുപതാമത്തെ വചനവും ഈ ആറാണ് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്നോട് ചെയ്യാൻ പറയൂ നബിയെ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുമെന്നാണ് പറയുന്നത് സി എം വലിയ എത്ര മഹാനായിക്കോട്ടെ അതുപോലെ ജീലാനി എത്ര മഹാനായിക്കോട്ടെ അവരോടൊന്നും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ അവകാശമില്ല അവർക്കൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തു എന്നാണ് തെറ്റിദ്ധാരണയെങ്കിൽ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ തമ്പുരാനാണ് ഖുറാനിലെ അനേക വചനത്തിലൂടെയാണ് അത് പറയുന്നത് അതുകൊണ്ട് ഈ വിഷയം സമഗ്രമായി ഉൾക്കൊള്ളുകയും വിലയിരുത്തുകയും പുരോഹിതന്മാരുടെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദിൻ വാലിഹി വസബി അജ്മീൻ അസ്സാം വാഹമുല്ല